നമസ്കാരം. ഇന്റർനാഷണൽ വുമൻസ് ഡേക്കിടയിൽ രാജസ്ഥാനിലെ ഒരു കുടുംബത്തിലെ രണ്ട് വനിതകൾ നടത്തിയ വാശിയേറിയ ഒരു ലിക്വർ ഷോപ്പ് ലേലത്തിന്റെ കഥയാണിത്. രാജസ്ഥാനിലെ ഹനുമാൻഗഡ് ജില്ലയിലെ നേഹർണി കുയ ഗ്രാമത്തിൽ ഒരു വിദേശ മദ്യ വിൽപ്പനശാലയുടെ ലേലത്തിലാണ് അതിശയകരമായ ഈ സംഭവം നടന്നത്. രാവിലെ 11 ന് ആരംഭിച്ച ഓൺലൈൻ ബിഡിംഗ് അവസാനിപ്പിച്ചപ്പോൾ അർദ്ധരാത്രി 2 മണി. രാജസ്ഥാനിൽ മദ്യ വിൽപ്പനശാലകൾ ലേലം ചെയ്യുന്നത് ഒരു പുതിയ കാര്യമൊന്നുമല്ല. ലോട്ടറി സമ്പ്രദായം നിർത്തി അടുത്തിടെയാണ് സംസ്ഥാനത്ത് ഈ ലേലം പുനരാരംഭിച്ചത്. 7000-ത്തിലധികം മദ്യ വിൽപ്പന കേന്ദ്രങ്ങളാണ് പ്രദേശത്ത് ഉള്ളത്. മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രി വസുന്ധര രാജെ ഈ ആക്ഷൻ സംവിധാനം നിർത്തലാക്കിയിരുന്നെങ്കിലും അശോക് ഗെലോട്ടിന് കീഴിൽ ഈ ലേലം വീണ്ടും പുനരാരംഭിക്കുകയായിരുന്നു. ഈ ലേലം രാവിലെ 11 മണിക്ക് 72 ലക്ഷം രൂപയായ ബേസ് പ്രൈസിൽ നിന്ന് തുടങ്ങിയ വിളി ലേലക്കാരായ ഒരേ കുടുംബത്തിലെ 2 സ്ത്രീകൾ സ്റ്റോറിനായി വാശിയിൽ ഉയർത്തി ഉയർത്തി വിളിച്ചുകൊണ്ടിരുന്നു. ബിഡിംഗ് മൊത്തം 15 മണിക്കൂർ നീണ്ടു നിന്നു. അർദ്ധരാത്രിക്ക് ശേഷം പുലർച്ചെ 2 മണിക്ക് അവസാനിച്ച ബിഡിംഗിൽ ഏറ്റവും ഉയർന്ന വില 510 കോടി രൂപയിൽ ലേലം അവസാനിച്ചു. ഹനുമാൻഗഡ് ജില്ലയിലെ നെഹറിലെ വൈൻ ഷോപ്പിന്റെ അടിസ്ഥാന വില വെറും 72 ലക്ഷം രൂപയാണെന്നും കഴിഞ്ഞ വർഷം ഇതേ ഷോപ്പ് ലോട്ടറി ബിഡിൽ 65 ലക്ഷം രൂപയ്ക്കാണ് വിറ്റതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ ഈ വർഷത്തെ ഈ ലേലം സ്റ്റോറിന്റെ മൂല്യം 510 കോടി രൂപയിൽ എത്തിച്ചത് ഏറ്റവും ഉയർന്ന ബിഡായി ഉയർത്തിക്കൊണ്ടുപോയത് ഒരേ കുടുംബത്തിലെ 2 സ്ത്രീകളാണ്. ഇവരിൽ മദ്യ വിൽപ്പനശാല വാങ്ങിയത് കിരൺ കൻവർ എന്ന സ്ത്രീയാണ്. കഴിഞ്ഞ വർഷം 65 ലക്ഷത്തിന് പോയ മദ്യ വിൽപ്പനശാലയുടെ ലേലവില 510 കോടി വരെ പോയെന്ന വാർത്ത പലരെയും അസ്വസ്ഥരാക്കിയിട്ടുണ്ട്. എക്സൈസ് വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല. ഷോപ്പിന്റെ അടിസ്ഥാന വിലയേക്കാൾ, അതായത് 72 ലക്ഷം രൂപയേക്കാൾ 708 മടങ്ങ് കൂടുതലാണ് 510 കോടി. എക്സൈസ് വകുപ്പ് നിയമങ്ങൾ അനുസരിച്ച് പുതിയ മദ്യ വിൽപ്പനശാല ഉടമ ലേലത്തിന്റെ 2% ഉടനെ കെട്ടിവെക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ഇവർക്കെതിരെ നിയമ നടപടികൾക്ക് പുറമെ പെർമനന്റ് ബാൻ ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടി സ്വീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് വ്യക്തമാക്കി. മുൻപുണ്ടായിരുന്ന ലോട്ടറി സമ്പ്രദായത്തെക്കാൾ ഓൺലൈനിൽ തന്നെ സംസ്ഥാനത്തെ ബാക്കിയുള്ള മദ്യ വിൽപ്പനശാലകൾ കൂടി ലേലം ചെയ്യുമെന്നും സംസ്ഥാന സർക്കാരിന്റെ പുതിയ എക്സൈസ് നയം വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.